ഇന്നലെ ഇരുന്നിരുന്ന സുധാകരൻ ഒരു പ്രഖ്യാപനം ഒരു പ്രസ്താവന നടത്തി. എന്താണെന്ന് അറിയാം? മുഖ്യമന്ത്രിയെ നായ എന്ന് വിളിച്ചു. അതിനദ്ദേഹം ഒന്ന് കറങ്ങിയാണ് വിളിച്ചത്. ഇന്ന് സോഷ്യൽ മീഡിയ ഇന്നലെ കൈകാര്യം ചെയ്തു. ഇന്ന് രാവിലെ മാധ്യമങ്ങളിലെല്ലാം ഉണ്ട്. നേരിട്ടല്ല പറഞ്ഞത്, ഒന്ന് കറങ്ങി വന്നിട്ട് വിളിച്ചു. ചങ്ങല പൊട്ടിച്ച് നടക്കുന്ന നായ പോലെ നായ പോലെ ഇയാള് വീട് കയറി ഇറങ്ങി നടന്ന് വോട്ട് ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിയെ പറഞ്ഞാണ് ഒരു മുഖ്യമന്ത്രിയെ നായ എന്ന് വിളിച്ചു. അത് ശരിയാണോ? എന്നിട്ട് അത് വിളിക്കുന്നത് ശരിയാണോ? എന്നിട്ട് കോൺഗ്രസ് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കെ സുധാകരന്റെ മുഖ്യമന്ത്രിയും കൂടെ ആണ്. കേരളത്തിലെ ഓരോ ജനങ്ങളുടെ മുഖ്യമന്ത്രിയാ, ഓരോ ആളുകളുടെ മുഖ്യമന്ത്രിയാണ്. അപ്പൊ എന്തായിരുന്നാലും ആ മുഖ്യമന്ത്രി കുരയ്ക്കുന്നില്ലെന്നാണ് ഇപ്പോ സുധാകരൻ പറയുന്നത്. നേരത്തെ കുറയ്ക്കുന്നെന്നാ പറഞ്ഞു, ഇപ്പൊ കുറയ്ക്കുന്നില്ല. കുറയ്ക്കുന്നില്ല, കേറി ഇറങ്ങുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആളുകളെ അറ്റാക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതും പറയുന്നില്ല. നേരത്തെ സുധാകരൻ വേറെ സുധാകരൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ബ്രണ്ണൻ കോളേജില് പിന്നെ അറ്റാക്ക് ചെയ്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരത്തെ സുധാകരൻ പറഞ്ഞു മുഖ്യമന്ത്രി ചത്തുകാരന്റെ മരണം വിളിച്ച് അധിക്ഷേപിച്ചു. അതെ. അപ്പൊ ഇത്തരം പദപ്രയോഗങ്ങൾ സ്ഥിരമാണ്. അല്ല, അത് അത് മുഖ്യമന്ത്രി പറഞ്ഞു. എനിക്കത് അഭിമാനമാണ്. അതെ, പണ്ടൊരു മന്ത്രിയെ പിന്നെ തൂപ്പുകാരിയുടെ മകൻ എന്ന് പറഞ്ഞപ്പോ അതാ അന്തസ്സും അഭിമാനമാണെന്നും പറഞ്ഞു. നിയമസഭയിൽ പ്രസംഗിച്ച ടി കെ പിന്നെ ദിവാകരന്റെ ചരിത്രം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ചെത്തുകാരന്റെ മകൻ എന്ന് വിളിച്ചാൽ അത് എനിക്കൊരു പിന്നെ ഭൂഷണമാണ്. എനിക്ക് അതിനകത്തൊരു അതാണ് മുഖ്യമന്ത്രിയുടെ ക്വാളിറ്റി. നമ്മൾ അവിടെയാണ് മനസ്സിലാക്കുന്നത്. അവിടെയാണ് നമ്മൾ ആളുകളുടെ വ്യക്തിത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതില് സുധാകരൻ വിചാരിച്ചു ഇപ്പം ഇയാൾ ഇപ്പം പാടി അങ്ങ് പോകുന്നു, പടി എടുത്താണ്ട് ഓടുന്നു. അല്ലെ, പിണറായിയൊക്കെ വെയിലത്ത് കുരുത്തതാണ്. അത് പിന്നെ അല്ല, തീയിൽ കുരുത്തതാണ്, വെയിലത്ത് വാടത്തില്ല. അതെ, തീയിൽ കുരുത്തതാണ്, വെയിലത്ത് വാടില്ല. അതാണ് ഇയാൾ മനസ്സിലാക്കേണ്ടത്. ഇയാള് കയറി അങ്ങ് അങ്ങ് ചങ്ങല പൊട്ടിച്ച പട്ടിയെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ചങ്ങല പൊട്ടിച്ച പട്ടിയെ പോലെ നടക്കുന്നത് ആരാ? അങ്ങനെയാണ് പറഞ്ഞ ആള് തന്നെ. അല്ലെ, കഴിഞ്ഞ ദിവസം കണ്ടില്ലേ പിണറായി എന്തിന് അവിടെ ഈ മഞ്ഞും വെയിലും കൊണ്ട് അവിടെ കഴിയുന്നു എന്നാണ് അദ്ദേഹത്തിന് ഉത്കണ്ഠ. അപ്പൊ ഇദ്ദേഹത്തിന് പോവാം, പോവാം, പിണറായിക്ക് പോയിക്കൂടെ. കാരണം കാരണം 70 വയസ്സ് കഴിഞ്ഞ ആളാണ്, 80 വയസ്സിനോട് അടുപ്പിച്ചിരിക്കുന്നു. കാരണം പിന്നെ വല്ല ജലദോഷവും പനിയെ വന്നു കഴിഞ്ഞാൽ നമുക്ക്. അപ്പൊ അതുകൊണ്ടൊരു വേവലാതി പുള്ളിക്കുണ്ട്. അദ്ദേഹത്തിന്റെ ആയുസിനെ ആരോഗ്യത്തെ നമ്മളും സംരക്ഷിക്കണം. തീർച്ചയായും അത് സുധാകരന് കൂടുതലുണ്ട്. അതുകൊണ്ട് സുധാകരൻ പറഞ്ഞേ, അല്ല അങ്ങനെ പോകരുത്, ക്ലിഫ് ഹൗസിലും കണ്ട് ഇരുന്നാ മതി, അവിടുത്തെ കാര്യങ്ങൾ അവർ നോക്കിക്കോളും, ഇത് പോകണ്ട. ആരോഗ്യം കളയരുത്, ഇപ്പൊ സൂക്ഷിക്കണം. നേരത്തെ ഏതാണ്ട് പറഞ്ഞായിരുന്നല്ല സുധാകരൻ ഈ ഭാഷ എവിടുത്തെ പറഞ്ഞു? പ്രാദേശികമായി ഞങ്ങളുടെ നാട്ടിൽ പ്രാദേശികമായിട്ട് ഏത് നാട്ടിലാന്ന് പറഞ്ഞു? അപ്പൊ അതുകൊണ്ട് ചിന്തൻ ശിബിരത്തിൽ നിന്ന് കിട്ടിയ വർദ്ധിത ഊർജം ചിന്തൻ ശിബിരത്തിൽ പറഞ്ഞതാണോ ഇനി അവിടെ അവിടെ ആരോടും വാതുറക്കാൻ സമ്മതിച്ചില്ലല്ലോ. വാതുറക്കുമ്പോഴത്തെ ബാക്കിയത്തെ അടിച്ചോളൂ, ഇരിക്കുന്നു. ഞങ്ങൾ പറയാതെ കേട്ടോണോ എന്ന് പറഞ്ഞ് ആണല്ലോ ഇരുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ തീരാത്ത ഇപ്പൊ ചില ആളുകളുണ്ടല്ലോ, ഈ ഈ പോലീസിലെ ചില ആളുകളുണ്ട്, പുറത്തിറങ്ങി എല്ലാവരും കിട്ടുന്നവനൊക്കെ ആയിരിക്കും. കാരണം എന്താ പറയുക, വീട്ടിൽ അവരെടുത്തിട്ട് ചവിട്ടിയിട്ടാണ് വരുന്നത്. അപ്പൊ എന്ത് പറഞ്ഞതുപോലെ അവിടെ കിട്ടിയ അടി ഇവിടെ കൊണ്ട് തീർക്കണം. അത് ആദ്യം കണ്ടപ്പോ മുഖ്യമന്ത്രിയാണ്, ആ അത് ശരിയാണ്. എന്തിനാണ് തീർക്കാക്കാരി വന്നിരിക്കുന്നത്? വേറൊരു കാര്യങ്ങളുണ്ട് ഈ മുഖ്യമന്ത്രിയെ കുറിച്ചൊക്കെ പറഞ്ഞാലല്ലേ സുധാകരൻ ലൈവായിട്ടുണ്ടെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യും. ജനങ്ങളുടെ ഇടയിൽ ഒരു ഒരു ചർച്ച വരണമെങ്കിൽ, അത് സജീവമായിട്ട് നിൽക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് മുഖ്യമന്ത്രിയെ കുറിച്ച് സതീശന്റെ വൺമാൻ ഷോ ആണെന്ന് പരാതിയുണ്ട്. ഞാനും അവിടെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി. അത് വേറെ ആരെ കുറിച്ച് പറഞ്ഞാലും വരത്തില്ല, മുഖ്യമന്ത്രിയെ കുറിച്ച് തന്നെ പറഞ്ഞു. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോ ഈ വിഷയം ഇപ്പൊ ചർച്ച ചെയ്യാൻ കാരണം. എന്താ മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ കക്ഷി ജാതി ഭേദമന്യെ ഇതിനെതിരെ ആളുകൾ പ്രതികരിച്ചു കഴിഞ്ഞു. കക്ഷി രാഷ്ട്രീയ ചർച്ച ചെയ്യുന്ന മുഖ്യമന്ത്രിയെ ഇങ്ങനെ ആക്ഷേപിക്കാമോ എന്ന് ആളുകൾ ചിന്തിച്ചു തുടങ്ങി, പറഞ്ഞു തുടങ്ങി. ഇത് മോദിയെ കുറിച്ച് വല്ലതും പറഞ്ഞിരുന്നെങ്കിൽ തട്ടിയകത്താക്കി. അടുത്ത സൂര്യോദയം കട്ടി അന്നാകത്തില്ല, അടുത്ത സൂര്യോദയം കാണില്ല. അതല്ല, അത് ബി ജെ പി കോൺഗ്രസ്സുകാരാകുമ്പോഴേ അടുത്ത് ബി ജെ പിയിൽ പോകാൻ നിൽക്കുന്നവരാണ്. ഒരിക്കലും പറയില്ല മോദിയെ കുറിച്ച്. സുധാകരനെ സംബന്ധിച്ചു അദ്ദേഹത്തിന്റെ ഒരു പാരമ്പര്യമുണ്ട്. അദ്ദേഹം എത്രാമത്തെ പാർട്ടിയാണെന്ന് ഇപ്പോഴും അദ്ദേഹത്തെ എണ്ണി തീർന്നിട്ടില്ല. അപ്പൊ അല്ല, അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് എന്തായാലും
പിന്നെ ആ കൂടാരത്തിലൊന്ന് പോയി അവിടുത്തെ ഉപ്പൻ രുചി ഒന്ന് ഒന്ന് രുചിച്ച് നോക്കിയിട്ടേ പുള്ളി മരിക്കുന്നാണുള്ളതാണ് പലരും പറഞ്ഞിരിക്കുന്നത്. അതിനി നടക്കൂല്ലേ കാണുന്നുണ്ട്. അത് കുറച്ച് സത്യമില്ലാതില്ല. കാരണം അടുത്തൊരു 5 വർഷം കൂടി ബി ജെ പി ഭരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മള് അവിടെ അങ്ങനെ പ്രതീക്ഷിക്കാം. ആ കൂടാരത്തിൽ തന്നെ അങ്ങനെ പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാം ആ കൂടാരത്തിൽ പ്രതീക്ഷിക്കാം. ഏതായാലും മുഖ്യമന്ത്രി ഈ വിളിച്ച ഈ ഒരു പ്രയോഗം അത് കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ അത് പൂഷണമല്ല. തീർച്ചയായിട്ടും അത് മര്യാദ ഉണ്ടെങ്കിൽ അത് അത് പിൻവലിക്കണം, മാപ്പ് തെറ്റ് തിരുത്തി മാപ്പ് പോയിക്കണം. അതാണ് കേരള ജനത ആഗ്രഹിക്കുന്നത്.